ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അമൃതം പൊടി കൊണ്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീട്ടിലുള്ള സാധാ ചായ ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് ഞാനെടുത്ത് അതിലേക്ക് ഫുള്ളായിട്ടും അമൃതം പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡയും കുറച്ച് ഒരു കാൽ ടീസ്പൂണും കുറവായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ അമൃതം പൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെളിയിൽ എടുത്ത് വെച്ച് തണുപ്പ് പോയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ രണ്ട് മുട്ട പൊടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാനില എസെൻസ് ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് വാനില എസെൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഏലക്ക ഇതിലേക്ക് പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരിക. അതിനുശേഷം അതേ ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അതിന് കാൽ കപ്പ് ഗ്ലാസ് ഒന്നും കുറച്ച് കുറവായിട്ട് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്ത ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള മാവും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റ് ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നത് വേണ്ടിയിട്ടാണ് മിക്സി ജാറിൽ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് മിക്സി ജാറിന് പകരം ബീറ്റർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തൊട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലും കുറച്ച് എണ്ണ തൊട്ട് വയ്ക്കുക. അതിനുശേഷം എടുത്തു വെച്ച ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.